കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള സ്റ്റോണുകൾ, കൊബോൾ സ്റ്റോൺ, അതുപോലെ മൊസൈക്ക് സ്റ്റൈലിലുള്ള ലോക്കുകൾ, അതുപോലെ വലിയ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ടൈലുകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതൊക്കെ ഇന്റർലോക്ക് പേവിംഗ് സ്റ്റോണുകളാണ്. ഇന്റർലോക്ക് പേവിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. സാധാരണ രീതിയിൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന നിലത്ത് വിരിക്കുന്ന ഒരുപാട് തരം കട്ടകൾ, അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഇന്റർലോക്കുകൾ കണ്ടില്ലേ? മുറ്റം ഇതുപോലെ മൊസൈക്ക് സ്റ്റൈലില്, അതല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള സ്റ്റൈലില്, അതുപോലെ ഗ്രേ ഫിനിഷിൽ ചെറിയ ലൈനുകളായിട്ട്, പിന്നെ നമ്മൾ താന്തൂർ സ്റ്റോൺ, കടപ്പ സ്റ്റോൺ, ഇതിൻ്റെയൊക്കെ സ്റ്റൈലിൽ വരുന്ന ഇൻ്റർലോക്കുകൾ ഉണ്ടല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ശൈലി. ഇതിൽ ഈ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആണ്. റസ്റ്റിക് ഫിനിഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസൈനുകൾ. അപ്പോൾ ഇൻ്റർലോക്കിൽ ഒരുപാട് അപ്ഡേഷനുകൾ വന്നിരിക്കുകയാണ്, ഒരുപാട് മോഡലുകളും വന്നിരിക്കുകയാണ്. സാധാരണ ഇൻ്റർലോക്കുകൾക്കപ്പുറം പുതിയതായിട്ട് എന്താണ് ഇൻ്റർലോക്കിൽ? പുതിയ മോഡൽ ഇൻ്റർലോക്ക് വിരിക്കുമ്പോൾ എത്ര രൂപ ചിലവാകും? അതിന് ഏകദേശം ഏതെല്ലാം മോഡലുണ്ട്, എത്ര സൈസുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ വരുമല്ലോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻ്റർലോക്കുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നതോ വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻ്റർലോക്ക് മേഖലയിൽ പരിചയമുള്ള പറമ്പാടൻ ഇൻ്റർലോക്സിലാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഇൻ്റർലോക്കുകൾ ഇതാ അവിടെ നിറഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ കൂടെ. മസ്ലുക, ഇന്റർലോക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വരണമെന്നാണ് മനസ്സിലായത്. ഇന്റർലോക്ക് മാത്രമല്ല, വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ഞങ്ങള് പറമ്പാടൻ സ്ഥാപനം 28 വർഷമായി തുടങ്ങിയിട്ട്, 94 തുടങ്ങിയതാണ്. ഫാദറിന്റെ നിർദ്ദേശം പോലെ തുടങ്ങിയതാണ്. ഫാദർ എഞ്ചിനീയർ ആണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഈ ബ്ലോക്ക് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പൊ നമ്മള് ഓളോ ബ്ലോക്ക് ഉണ്ട്, ഇന്റർലോക്ക് ഉണ്ട്, ഫ്ലൈയാഷ് ബ്ലോക്ക് ഉണ്ട്, ടൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡോർ വിൻഡോസ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് വീട് പണിയുടെ. ഇപ്പൊ ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഒരു കൊബോൾ സ്റ്റോൺ സ്റ്റൈൽ അല്ലേ, അതല്ലാതെ മൊസൈക്ക് സ്റ്റൈലൊക്കെ ഉണ്ടല്ലേ. ഞങ്ങള് വേറെ മൊസൈക്ക് റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ 2020, അതായത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സംഗതി. അതായത് സ്റ്റോണിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്. അതായത് സ്റ്റോൺ സാധാരണ താന്തൂർ സ്റ്റോൺ എന്ന സംഗതിയൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ തിക്നെസ് ഉള്ള ഒരു 70 mm തിക്നെസ് ഉള്ള ഒരു ബ്ലോക്ക് ആണ് ഇത്. അപ്പൊ 70 mm ഇത് കൊടുക്കണമെങ്കിൽ അതിന്റെ കാരണം എന്ന് വെച്ചാല് വണ്ടി കയറാൻ പറ്റും. താന്തൂർ സ്റ്റോൺ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടി കയറാൻ പറ്റില്ല. ഹെവി ബൈക്കുകൾ വരെ വീട് വർക്ക് ഇറക്കുന്ന സമയത്ത്, അപ്സ്റ്റിയർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ താന്തൂർ സ്റ്റോൺ വെച്ച് കഴിഞ്ഞാലും മുകളിലേക്ക് വണ്ടി കയറാന് പറ്റൂല. അപ്പൊ വണ്ടി അവിടെ സെയിലില് സാധനം ലോഡ് ഇറക്കിയിട്ട് പിന്നെ കടത്തി കൊണ്ടുപോകണം. പക്ഷെ ഇത് വിരിച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും വണ്ടി എപ്പോഴും കയറ്റി പോകുകയും ചെയ്യാം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് മുറ്റം അടിപൊളിയാക്കാം, സ്റ്റോൺ വേണം, നാച്ചുറൽ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ താന്തൂർ സ്റ്റോണ് തിക്നെസ് കുറഞ്ഞത്